ി അസ്സലാമലൈക്കും വാർമി വാത്തു എന്താണ് മക്കളെ വിശേഷം സുഖോലെ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫഹിം അനിൽ ഉൽഫി അനിൽ അടുപ്പം അല്ലെ അടുപ്പത്തെ കുറിച്ചും ഒരു ഫാമിലിയുടെ കഥയും അല്ലേ മൻ മൻ ഫിലുറ ഫിലുറത്തി ഫവാസ് ആ കുടുംബത്തിൽ ഉണ്ട് അവന്റെ ഉപ്പയുണ്ട് ഉമ്മയുണ്ട് അല്ലെ അൽ അബു അനഹു ഖാദിമു അനഹു ഖാദിമും ഖത്തർ അദ്ദേഹം എവിടെ നിന്ന് ഖത്തർന്ന് വരും അല്ലെ അങ്ങനെ ഖത്തർന്ന് വിളിക്കാൻ വേണ്ടി പോയി ഖത്തറിൽ വിളിക്കാൻ വേണ്ടി ഈ ചോദ്യങ്ങൾക്കൊക്കെ മക്കൾ ഉത്തരവ് എഴുതിയിട്ടുണ്ടാവൂല്ലേ ഞാൻ പറഞ്ഞു തന്നിരുന്നു അപ്പോ ബാക്കി എന്നിട്ട് അവര് സുമിബ സാറ അവ വീട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ട് കാറിൽ കയറി അവരിങ്ങനെ പോകുകയാണ് അല്ലെ ثم ماذا حدث بين اندان سامبوچي نانا نمبرني نوكونا هناك سورة في صفحة الثامن والعشرين الوثي اتامة پیجل ورشي ترمون لا فهذه هي السيارة لا سيارة لا في السيارة من في السيارة أم فواز وأخت فواز ووالد فواز ومن هذا هذا فواز وهناك امرأة آخر

امرأة مسنة وهي تجلس وهي تجلس بجانب الطريق إلى السوق كانت تنظر يمينا وشمالا وكان الجو حارا جدا فنزلت الأسرة من السيارة من السيارة سأل الوالد يا جدتي من تنتظرين اجابت مبتسمه اجابت مبتسمه في صوت منخفض انتظر ابني انتظر ابني سياتي بعد قليل سياتي بعد قليل انتظرت العسره عندها ولم يات احد وهي تقول ابني ابني سياتي الان سياتي الان فسال الوالد يا جدتي اين بيتك عندئذ مدت الجده ورقه فيها من يجد هذه المرأة فالرجاء أخذها إلى دار المسنين دار المسنين تعجب الجميع وقالوا يا أمه أما علمت أن ابنك قد هجرك قد هجرك ولما علمت المرأة هذه القسوة بكت ونادت بكت ونادت <applause> يا بني هذا يا قطعه كبدي يا قطعه كبدي اصلح الله بالك كيف قدرت ان تفعل بي ان تفعل بي هكذا ان تفعل بي هكذا ഒരു നീളം പാരഗ്രാഫാണ് നമ്മൾ നന്നായി വായിച്ചു നോക്കിയിട്ട് ഇതിന്റെ ഘടനയൊക്കെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കാം കേട്ടോ ആദ്യം കേട്ടോ എന്നിട്ട് പിന്നെ ബാക്കി വീഡിയോ കാണാവേ അപ്പൊ എന്താ സംഭവിച്ചത് ഫവാസിന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ചിട്ട് വഹാദിഹിൽ വഹാദിഹിൽ കണ്ടു

امرأة مسنة تجلس إلكنو كانت تنظر وهذه الامرأة وهذه الامرأة ماذا يفعل؟ أنه تنها تنظر 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 ماذا؟ نوكي كندر إلى أين تنظر؟ يمينا وشمالا يمينا وشمالا وهذه كلمات الأضداد لأنه هو أبوسيط يمين من الكلاس لك أكسسيسيكم أتيجر جايكال يمين شمال ما كبرنته യമീൻ വലത്തും ഷിമാൽ ഇടത്തും അപ്പോ കാനുർ ഈ ഇമ്രാഹത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് യമീനും ഷിമാല ഇടത്തും വലത്തും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അന്തരീക്ഷം അൽ ജിദ്ദ ജിദ്ദ കടുത്ത ചൂട് നല്ല ചൂടുവാണ് അന്തരീക്ഷം നല്ല ചൂടായിരുന്നു ഫനസലത്തിൽ ഫനസലത്തിൽ ഫനസല ഫനസല മല കുടുംബം ഇറങ്ങിയത് കാറിൽ നിന്ന് അവർ ഇറങ്ങി മുസിന്ന അവർ ഒരു വയസ്സായ സ്ത്രീയെ കണ്ടപ്പോ വകാനിക്കാറൻ എന്താണ് അന്തരീക്ഷവും ചൂടാണ് അതുകൊണ്ട് ഫനസലത്തിൽ അവര് ഇറങ്ങി സംഭവിച്ചു ചോദിച്ചു സുമസ് പിന്നെന്ത്യസായ വല്ല യു ആർ വെയിറ്റിംഗ് ഫോർ ഇറ്റ് താങ്കൾ ആരെയാണ് കാത്തിരിക്കുന്നത് ആരെയാണ് കാത്തിരിക്കുന്നത് അജാബത്ത് അജാബത്തിൽ അൽ ജ് മറുപടി പറഞ്ഞു മുബുതുകൊണ്ട് ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് മറുപടി ഫി സൗത്ത് സൗത്ത് ശബ്ദം മുൻഹഫിൽ പതിഞ്ഞ ശബ്ദത്തിൽ അവർ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു എന്തു പറഞ്ഞു ഐ ഐ ആം ആം ഞാൻ വെയിറ്റ് മൻ ലിമൻ എന്ത്ഞ്ഞുറ എന്റെ മകനെ ഞാൻ വെയിറ്റ് അവൻ വരും സയജി അവൻ വരും കുറച്ച് സമയത്തിന് ശേഷം ഇൻഷാ അവൻ വരും അത് കണ്ടപ്പോ എന്നാ മാതാ ഹസ് എന്ത് ചെയ്തിട്ടുണ്ടാവും

وهي تقول وهي تقول وهذه الجدة تقول ماذا ماذا تقول ابني 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 سيأتي الآن ابني عندما كان سيأتي will come now my son will come now لا عندما كان فسأل الوالد فسأل الوالد والد من والد فواز فواز عندما كان ീ ഐന ബൈതുക്കി യാ ജീ വല്ലുമ്മ ഐന ബൈതുക്കി നിങ്ങളുടെ വീടെവിടെയാണ് ഏഹ് ഇതിലെ പാക്കുമ്പത്തെ മക്കൾ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ ഐന ഐന മതവിഡേ എന്നാണ് എന്നാണ് കേട്ടോ അതൊന്ന് പഠിച്ചുവെക്കണം അതിന്റെ അടി അടിവരിയിട്ട് വയ്ക്കണേ ഐന ഐന ബൈതുക്കി നിങ്ങളുടെ വീടെവിടെയാണ് വീട് എവിടെയാണ് അതോടൊപ്പം തന്നെ നേരത്തെയും പറഞ്ഞൊരു കാര്യം ഇവിടെ ഓർക്കണം മൻ മൻ എന്ന് വെച്ച ആര് എന്നാണ് കേട്ടോ ഏ ആര് അതൊന്ന് അടിവരിയിട്ട് വയ്ക്കി നിങ്ങളുടെ വീടെവിടെയാണ് സ്കൂളെവിടെ എങ്ങനെയെന്ന് ചോദിക്കും അയിനെ മദ്രസ തുകി മനസ്സിലായോ അന്നേരം എന്ത് നീട്ടി വറക്ക ഒരു കടലാസ് നീട്ടി ഫിൽ ഈ വറക്കയിൽ എന്തുണ്ട് മൻ യജിദ് ഹാദിഹു ഫിൽ കിതാബത്തുൻ അതിലൊരു കുറച്ച് അഹ്വാലിൽ കുറച്ച് വാക്കുകൾ ഉണ്ടായിരുന്നു മാഹി അഖ്വാൽ ആ അഖ്വാൽ എന്തായിരുന്നു അറിയോ ഇതാണവിടെ

നിങ്ങളിൽ നിന്ന് പരീക്ഷിക്കുന്നത് പരീക്ഷിക്കുന്നത് വെച്ചാ പ്ലീസ് അഹ് ദുഹ പ്ലീസ് അവരെ കൊണ്ടെത്തിക്കണം എവിടെ ഇല ദാരിൽ മുസിന്നീൻ ദാർ എന്താ ദാറ് വീട് വീട് മുന്നീൻ വയസ്സായവര് വയസ്സായവരുടെ വീടിന് എന്താ പറയല് കേട്ടിട്ടില്ല നിങ്ങൾ വൃദ്ധസദൻ എന്നൊക്കെ അതാണ് ദാറുൽ അപ്പൊ ഇവരെ കണ്ടു കിട്ടുന്നവർ ആ പേപ്പറിൽ എന്താ എഴുതിയിട്ടുള്ളത് ഇവരെ കണ്ടു കണ്ടുകിട്ടുന്നവര് എവിടെ എത്തിക്കണം താരുമുസിന്നീമിൽ എത്തിക്കണം വൃദ്ധസനത്തിലെത്തിക്കണം അല്ലേ എന്ത് സംഭവിച്ചത് മദഹദ സുനാഖ് വലിയ ദുരന്തമായി ഹജറ ഉമ്മഹു ആ അയാൾ എന്ത് ചെയ്തു എന്റെ ഉമ്മയെ ഉപേക്ഷിച്ചതാണ് പക്ഷെ ഉമ്മയെ ഉമ്മ എന്ത് ചെയ്യാണ്

നിങ്ങൾ അറിഞ്ഞില്ലേ ഏഹ് യു നോ നോ നിങ്ങൾക്ക് അറിഞ്ഞില്ലേ എന്ത് നിങ്ങളുടെ മകൻ ഹജറക് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി നിങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ് നിങ്ങളുടെ കയ്യിൽ പേപ്പറിൽ തന്നിട്ട് ഏ അല്ലേ മാതാ ഷറ അവർക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവും അറിഞ്ഞപ്പോൾ മൻഅലിമ അൽമർ അൽമർ മുസിന്ന ആ സ്ത്രീ അത് മനഞ്ഞപ്പോ ഹാദിഹിൽ ഖസ്വ ഈ വലിയ ദുഷ്ടത്തരം ഖസ്വ ദുഷ്ടത്തരം അറിഞ്ഞപ്പോ കരഞ്ഞു വനാതസ് അവര് വിളിച്ചു കരഞ്ഞു ആർത്ത് വിളിച്ചു യാ എന്റെ മകനെ അല്ലേ കൊണ്ട് വിട്ടിട്ടും വിളിക്കുന്ന എന്താണ് കൊണ്ട് കളഞ്ഞിട്ടും മകൻ മകനേന്നാണ് ഉമ്മ വിളിക്കുന്നത് അല്ലേ അതാണ് ഉമ്മമാരുടെ സ്നേഹം മനസ്സിലായ മക്കളെ എന്റെ കരള് അപ്പൊ എന്റെ കരളിന്റെ കഷ്ണമേ അസ്ലഹല്ലാഹു കഷ്ണമേഹുബാല് അള്ളാഹു നിന്നെ നന്നാക്കട്ടെ നടന്നിട്ടും പ്രാർത്ഥിക്കും കൊണ്ടുവിട്ടിട്ടും മകനു വേണ്ടി പ്രാർത്ഥിക്കാനാര് അല്ലേ കൈഫ പക്ഷെ അവർ പറയുന്നുണ്ട് കൈഫ നിനക്ക് എങ്ങനെ കഴിഞ്ഞു കൈഫ ഈ വാക്ക് പഠിക്കണം കേട്ടോ കൈഫ എങ്ങനെ എന്താണ് എങ്ങനെ എങ്ങനെ കൈഫ കൈഫ നിനക്ക് എങ്ങനെങ്ങനെ കഴിഞ്ഞു ബി എന്നോട് ഇങ്ങനെ ചെയ്യുവാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു കൈഫ ബി എങ്ങനെ കഴിഞ്ഞു എന്നാണ് ആര് ചോദിച്ചത് കാലത്തിൽ കാലത്തിൽ കലത്തിൽ അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടാവും മാതാ ഫാല വാലിദ് ഫവാസ് ഫവാസിന്റെ വാലിദ് എന്ത് ചെയ്തിട്ടുണ്ടാവും അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കേ അതോടൊപ്പം നമുക്ക് അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാം അവിടെ ഞാൻ കുറച്ച് വാക്കുകളുടെ അടിയിൽ വരയ്ക്കാൻ പറഞ്ഞില്ലേ ഒന്ന് ഏതായിരുന്നു പിന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മള് പറയുക എന്താണ് മക്കള് അധവാത്തു ചോദ്യം ചോദിക്കാനുള്ള വാക്കുകൾ അപ്പൊ അതിനെ കുറിച്ചൊരു വീഡിയോ സാറ് കാണിച്ചു തരാം അതാദ്യം മക്കൾ കണ്ടു നോക്കാം ശ്രദ്ധിച്ചോട്ടു كتابك؟ كتابك؟ الاستفهام. الاستفهام. عن المكان. ഇത് ഇവിടെ ഒന്നാമത്തെ അഥവാ അതായത് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത് ഐന എന്നുള്ളത് എന്താണ് എന്നാൽ എവിടെ എന്നാണ് അർത്ഥം അപ്പൊ എന്താണ് നമ്മൾ ചോദിക്കില്ലേ എവിടെയാണ് വീട് എവിടെയാണ് സ്കൂള് എവിടെയാണ് പുസ്തകം ഇവിടെ ഒരു ചോദ്യം കണ്ടില്ലേ ഐന കിതാബുക്ക് ഐന കിതാബുക് നിന്റെ പുസ്തകം എവിടെയാണ് അപ്പൊ അതിൻ്റെ ഉത്തരം എന്താ കിതാബി ഫിൽഹക്കീബ കിതാബി ഫിൽ ഹക്കീബ എന്റെ പുസ്തകം എൻ്റെ ബാഗിലാണെന്നാണ് അപ്പൊ ഒരു സ്ഥലത്തെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐന യൂസ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പരീക്ഷയ്ക്ക് ഒരു ഉത്തരം തന്നിട്ടുണ്ടാവും എന്നിട്ട് ചോദ്യം ഉണ്ടാക്കാൻ പറയും മനസ്സിലായോ ഇതുപോലെ ഉത്തരം തരും അതായത് ഒരു പാരഗ്രാഫ് തരും എന്നിട്ട് അത് വെച്ച് ചോദ്യം ഉണ്ടാക്കാൻ പറയും അപ്പോ നമ്മള് ഒരു സ്ഥലത്തെ കുറിച്ച് ചോദിക്കാൻ നമ്മൾ അയിനെ യൂസ് ചെയ്യണം അടുത്തു നോക്കാം للسؤال الوقت ഇതല്ല അടുത്തത് മത്തയാണ് മത്ത മത്ത എന്നാൽ എപ്പോഴെന്നാണ് ഒരു സമയത്തെ കുറിച്ച് ചോദിക്കാനാണ് നമ്മൾ മത്ത ഉപയോഗിക്കുക മത തസ്തൈക്കു നീ എപ്പോഴാണ് എന്നാണ് നീ എപ്പോഴാണ് എണീറ്റത് അല്ലോ അതിന് ഉത്തരം എന്താ അസ്തൈക്കുലു അസ്തൈകുലുസഭാഹൻ രാവിലെ ആറു മണിക്കാണ് ഞാൻ എണീക്കുന്നത് നമ്മളിവിടെ ഈ നമ്മുടെ പാഠഭാഗത്തിൽ ഒരു ഇതന്നല്ലോ ഫവാസ്ബാഹി മുറൻ ഫ് രാവിലെ നേരത്തെ എണീറ്റു അപ്പൊ ഈ ഈ ഇതാണ് ഉത്തരം ഇപ്പൊ ഇത് ഇതിന്റെ ചോദ്യം എന്തായിരിക്കും അപ്പൊ നമ്മൾ ഇതിൽ ഉത്തരം എന്താണ് ഫി എന്നല്ലേ രാവിലെ നേരത്തെ എന്നല്ലേ ഉത്തരം ഏഹ് അപ്പൊ ചോദ്യം ഇതിന്റെ മുമ്പിൽ നമ്മൾ ചോദ്യം ചോദ്യവാക്ക് എവിടെ വെക്കണം ഈ സെന്റൻസിന്റെ മുമ്പിൽ വെക്കണം എപ്പോഴാണ് എണീറ്റത് മനസിലായോ എങ്ങനെയാണ് അതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് അല്ല ഉത്തരല്ല ചോദ്യം ഉണ്ടാക്കേണ്ടത് ചോദ്യം ഉണ്ടാക്കേണ്ടത് മനസ്സിലായോ അടുത്ത ഇതാണ് കൈഫ എന്നുള്ളത് കൈഫ കൈഫ എന്നാൽ എങ്ങനെയെന്നാണ് ഒരാൾ എങ്ങനെ പോയി അല്ലെങ്കിൽ എങ്ങനെ വന്നു എങ്ങനെ ഇരിക്കുന്നു അവസ്ഥയെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഈ കൈഫ യൂസ് ചെയ്യുക കൈഫ തദ്ഹബു ഇലൽ മദ്രസ നീ സ്കൂളിലേക്ക് എങ്ങനെയാണ് പോയത് അപ്പൊ എല്ലാ ചോദ്യവാക്കുകളും വാക്കുകളും അതിന്റെ ഓരോ സെന്റൻസിന്റെ തുടക്കത്തിലാണ് വരിക അപ്പൊ അതിന്റെ ഉത്തരം അദ്ഹബു ഇലൽ മദ്രസത്തി ബിസ്സയ്യാറ ബിസ്സയ്യാറ അദ്ഹബു ഇലൽ മദ്രസത്തി ഞാൻ കാറിലാണ് പോയത് അപ്പോ ബിസ്സയ്യാറ എന്നുള്ളതാണ് ഉത്തരം അല്ലെങ്കിൽ അദ്ഹബു ഇലൽ മദ്രസത്തി ബിസ്സയ്യാറ അപ്പൊ ചോദ്യം എങ്ങനെ പോയി എന്നാണ് ഞാൻ മദ്രസയിലേക്ക് കാറിൽ പോയി ചോദ്യം എന്താ എങ്ങനെ പോയി അപ്പൊ കൈഫത്ത് അത് എങ്ങനെയാണ് നീ സ്കൂളിലേക്ക് പോയത് മനസ്സിലായോ ഞാൻ നമ്മുടെ പാഠഭാഗത്തേക്ക് വരുമ്പോ നോക്കുന്ന ഇവിടെ അവൻ നമ്മളെ ത്വായിറ ഇറങ്ങുന്നത് റൺവേയിൽ ഇറങ്ങുന്നത് മുബാഷിറത്തൻ നേരിട്ട് കണ്ടു എന്നാണ് അല്ലെ അപ്പൊ ഇവിടെ ചോദ്യം എന്താണ് എങ്ങനെയാണ് ട്രെയിൻ നട വിമാനം ഇറങ്ങുന്നത് ഫവാസ് കണ്ടത് എന്നാ അല്ലെ അപ്പൊ കല്ലേ കണ്ടത് എങ്ങനെയെന്ന് പറയാൻ ഇതിന്റെ റായയുടെ മുമ്പിൽ കൈഫ് വെക്കുക അപ്പൊ കൈഫ റആ ഹുബൂത്ത് ഇറത്തി അൽമ അതാണ് ചോദ്യം വരിക മനസ്സിലായോ ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ മക്കള് പഠിക്കണം ഓക്കെ അടുത്ത ചോദ്യവാക്കാണ് കം എന്നുള്ളത് കം എന്നാല് എത്ര എന്നാണ് ഒരു വസ്തുവിന്റെ എണ്ണം ചോദിക്കാൻ കം കിതാബൻ കറായത്താ നീ എത്ര പുസ്തകം വായിച്ചു അപ്പൊ കറായത്തു ഇഷിരീന കിതാബൻ ഞാന് എത്ര പുസ്തകം വായിച്ചു പത്ത് ഇഷിരീന ഇരുപത് പുസ്തകം വായിച്ചു എന്നുള്ളതാണ് പിന്നെ ഒരു ചോദ്യവാക്ക് മൻ എന്നുള്ളതാണ് മൻന്ന് വച്ച ആര് മാര് ആര് ആര് എന്ന ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൻ യൂസ് ചെയ്യുക ഏർ അപ്പൊ ഇവിടെ മൻ യുരീതു തനാവുരൽ കഥ ആരാണ് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഉത്തരമാണ് അന ഉരീതു തനാൽ കഥ നമ്മുടെ പാഠഭാഗത്തേക്ക് വരുമ്പോൾ മൻ എങ്ങനെ യൂസ് ചെയ്യാം നമുക്ക് ഒരു സെന്റൻസിൽ ഇവിടെ സാറ് കാണിച്ചാ നോക്കൂസ് ഫവാസ് നേരത്തെ എണീറ്റൂ എന്നാണ് അല്ലേ അപ്പൊ നമുക്ക് ചോദ്യം എങ്ങനെ പറയാ മൻ വെച്ചിട്ട് എന്നല്ലേ ഉത്തരം എന്താണ് ഉത്തരം ഫവാസ് ആണ് അപ്പൊ ഫവാസിന് നമ്മൾ പിന്നെ ചോദ്യവാക്കിൽ വാക്കിൽ വരണോ ചോദ്യത്തിൽ വരേണ്ട അപ്പോ മൻ ഈ എണീറ്റു എന്നതിന് മുമ്പ് നമ്മൾ മൻ ചേർക്കുക മൻ മൻഇസ്തൈകള ഫിസാഹി മുബഖിറൻ മനസ്സിലായോ മൻ ഇസ്തൈകള ഫിസബാഹി മുബഖിറൻ എന്ന് പറഞ്ഞാൽ മതി ഓക്കെ പിന്നെ ഒരു ചോദ്യവാക്കാണ് മാ അല്ലെങ്കിൽ മാത അതായത് ഇത് മാ ഉപയോഗിക്കുന്നത് വസ്തു ഒരു വസ്തുവിനെ കുറിച്ച് ചോദിക്കാനാണ് അതായത് നമ്മൾ മൻ ഉപയോഗിച്ചത് മനുഷ്യന്മാരെ കുറിച്ച് ജീവനുള്ള വസ്തുക്കളെയാണ് മാ എന്നാല് ജീവൻ എന്നല്ല ബുദ്ധിയുള്ള ആളുകളെയാണ് നമ്മൾ മൻ വെച്ചു യൂസ് ചെയ്യാൻ പാടുള്ളൂ മനസ്സിലായോ പക്ഷെ ബുദ്ധി ഇല്ലാത്ത ഇങ്ങനെയുള്ള മൃഗങ്ങൾ വസ്തുക്കൾ ജീവൻ ഇല്ലാത്ത വസ്തുക്കൾ അതിനെയൊക്കെ നമ്മൾ മാ വെച്ചാണ് വിളിക്കുക എന്ത് എന്നല്ലേ എന്ത് അപ്പോൾ മാഹാദ ഇതെന്താണ് ഹാതാസുൻ ഇത് സിംഹമാണ് ഹാതാ അസദുനാണ് ഉത്തരം അപ്പൊ അതിന്റെ ചോദ്യമാണെന്ത് മാഹാദ അപ്പൊ ഹാദയുടെ മുമ്പില് മാ വെച്ചിരിക്കുന്നു ഈ അസദ് കാഞ്ഞു കാരണം എന്താ അത് ഉത്തരമായതുകൊണ്ട് ചോദ്യത്തിൽ പിന്നെ ഉത്തരവ് വേണ്ടല്ലോ ഓക്കെ അപ്പൊ ഇതാണ് മാ പിന്നെ അതുപോലെ മാതാ യൂസ് ചെയ്യുമ്പോണ്ടോ മാതാ തുഹിബു അൻ തക്കൂൻ നീ എന്താവാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഉത്തരം ഉഹിബു അൻ അക്കൂന തൊബീബൻ ഞാൻ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഉഹിബു അൻ അക്കൂന തൊബീബൻ എന്ന ഉത്തരത്തിന്റെ ചോദ്യമാണെന്ത് മാതാ എന്താണ് നീ ആഗ്രഹിക്കുന്നത് എന്താണ് എന്താവാനാണ് നീ ആഗ്രഹിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിൽ അതിനെങ്ങനെ പറയാം അല്ലെ ഇവിടെ നോക്കൂ ലബിസൽ അവൻ വസ്ത്രം ധരിച്ചു ചോദ്യം എന്താ വരിക അവൻ എന്താണ് ധരിച്ചിരുന്നല്ലേ അപ്പൊ ഈ ലബിസയുടെ മുമ്പിൽ നമ്മൾ എന്ത് വെക്കണം മാത വെക്കണം മാതാ ലബിസ ആരെങ്കിലും പേര് വേണമെങ്കിൽ പേര് കേർക്കാം മാതാ ഫവാസ് മാതാ ലബിസ ഫവാസ് ഓക്കെ അങ്ങനെയാണ് നമ്മൾ ചോദ്യവാക്കുകൾ മനസ്സിലാക്കേണ്ടത് വേറൊരു ചോദ്യവാക്കാണ് ലിമാദ എന്നുള്ളത് എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഒരു കാരണത്തെ കുറിച്ച് ചോദിക്കാനാണോ തദ്ഹബു തദ്ഹബുലൽ മദ്രസ എന്തിനാണ് നീ സ്കൂളിൽ പോകുന്നത് അതിന് ഉത്തരം അദ്ഹബു ഇല മദർസത്തിൽ യാത്ര അല്ലം ഞാൻ പഠിക്കാനാണ് പോകുന്നത് അപ്പൊ അദ്ദേഹുലൽ മദർസത്തിൽ യാത്ര അല്ലം എന്ന ഉത്തരത്തിന്റെ ചോദ്യമാണ് ചോദ്യമാണെന്ത് ചെയ്ത് കേട്ടോ ലിമാദ എന്തിനാണ് നീ പോകുന്നത് വേറൊരു ചോദ്യ വാക്ക് ഹൽ ആണ് ഹൽ എന്ന് വെച്ചാല് അല്ലെങ്കിൽ ഹംസ ഹല് അല്ലെങ്കിൽ ആയോ ഇടാൻ വേണ്ടിയിട്ട് ഹൽ ഫഹിംതറസ് നിനക്ക് ആണോ അതെയോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിട്ടുള്ള വാക്കാണ് കേട്ടോ ഹൽ നിനക്ക് പാഠം മനസ്സിലായോ ആയോ എന്ന വാക്കാണ് ഇവിടെ ഹൽ എന്നുള്ളത് അതേ അർത്ഥമാണ് ആ ചോർത്തയൽ ആ ഫഹിംതദ്റസ് നിനക്ക് പാഠം മനസ്സിലായപ്പോ അതിന്റെ ഉത്തരം വരികപ്പോഴും ഒന്നുകിൽ ഞാൻ അതെ മനസ്സിലായി എന്ന് പറയാൻ അല്ലെങ്കിൽ ല എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും കേട്ടോ അപ്പൊ ഇത്രയാണ് അഥവാഫാമ ഏതൊക്കെയാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് സാറേ ഇത്രയും അഥവാ ഇസ്തിഫാമുകൾ ഉണ്ട് ഐന എവിടെ മത്ത എപ്പോൾ കൈഫ എങ്ങനെ കം എത്ര മാ എന്ത് മൻ ആര് ലിമാത എന്തു ഹൽ ആണോ കേട്ടോ അപ്പൊ ഇതൊക്കെ നിങ്ങള് നമ്മുടെ പാഠഭാഗത്തിൽ മൂന്നെണ്ണയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ ഇത് വേണ്ട മൻ ഐന മത്ത മൻ ഐന മത്ത ഇത് വെച്ചിട്ട് നിങ്ങൾ മൂന്ന് ചോദ്യം ഉണ്ടാക്കണം ഒരു ഉദാഹരണം ഇവിടെ കാണിച്ചു തരാം അതിന് സാർ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന നിങ്ങളുടെ ആനയന്മാർക്കും കാക്കന്മാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് സ്കൂൾ അറബിക് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഞാൻ നൽകിയിട്ടുണ്ട് അത് മക്കൾ ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ ഇൻഷാല് എന്നിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അതിൽ കീസ് മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് മത്സര മത്സരത്തിൽ പങ്കെടുത്താൽ സമ്മാനമൊക്കെ കിട്ടും ഇൻഷാല് അപ്പൊ നിങ്ങൾ ഇൻസ്റ്റാൾ ഇൻസ്റ്റാളിയില്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഇനി ഇതിൽ മിൻ മൻ അയിന മത്ത വെച്ചിട്ട് ചോദ്യം ഉണ്ടാക്കാം അപ്പൊ ഈ പാരഗ്രാഫിൽ ഈ പാരഗ്രാഫുകൾ വാക്കുകൾ ഉപയോഗി സെന്റൻസുകൾ ഉപയോഗിച്ചിട്ട് എന്താണ് ഈ ഈ വാക്കുകള സെന്റൻസുകൾ യൂസ് ചെയ്യണം അപ്പൊ മൻ വെച്ച് സാർ നേരത്തെ പറഞ്ഞു അല്ലെ മൻ ആര് അല്ലെ ആര് ഇവിടെ ഒരു സെന്റൻസ് എടുക്കൈകള ഫവാസ് ഫവാസ് എണീറ്റു അപ്പൊ ചോദ്യം എന്താ വരിക ആരാണ് എണീറ്റെ ആരാണ് എണീറ്റത് അപ്പൊ നമ്മള് ആര് എന്ന് പറയുന്നത് ആദ്യം എഴുതിയിട്ട് പിന്നെന്താ എഴുതണം മൻ ഒരു ചോദ്യമായി മനസ്സിലായോ മൻ ഇസ്തൈകള എങ്ങനെ എഴുതാ മൻ മൻതാ ഇസ്തൈകല എന്ന് പറഞ്ഞാ എവിടെ പോകുന്നു അല്ലേ അപ്പൊ എന്തിനു പോകുന്നു എന്തിനു പോകുന്നു എന്നൊക്കെ ചോദിച്ചൂടെ ഇവിടെ അവര് എയർപോർട്ടിൽ പോകുന്ന കാര്യമാണ് അല്ലേ ഏഹ് അപ്പൊ എവിടേക്കാണ് അവര് പോയത് ഹർജ മഹുറത്തിഹി ഇലൽ മത്താർ അവര് എയർപോർട്ടിലേക്ക് കുടുംബത്തോടൊപ്പം പോയി ചോദ്യം എന്താ വരിക എവിടേക്കാണ് അവർ കുടുംബത്തോടൊപ്പം പോയത് എന്നാണ് അപ്പൊ ഉത്തരം വെറും ഇലൽ മത്താർ എന്നാണ് ഉത്തരം അല്ലേ അപ്പോൾ എവിടെ എന്ന് പറയാൻ ഈ വാക്കിന്റെ മുമ്പിൽ നമ്മൾ എന്ത് എഴുതാ മതി ഐന വെച്ചാൽ മതി അല്ലെ ഐന ഹറജി ഓക്കെ അങ്ങനെ ചോദ്യം ഉണ്ടാക്കാം അടുത്തത് മത്ത എപ്പോൾ എന്നാണ് എപ്പോൾ അത് നമുക്ക് ഇവിടെ പറയാം ഇസ്തൈക്കി സബാഹി മുബക്യൻ രാവിലെ നേരത്തെ ഫവാസ് എണീറ്റു എന്നാണ് അല്ലെ അപ്പോ ഇതിൻ്റെ മുമ്പിൽ മുബക്യർ എന്നുള്ളതാ ഉത്തരം ആ ഉത്തരം കഴിഞ്ഞുള്ള ബാക്കിയ ഭാഗത്തിന്റെ മുമ്പിൽ നമ്മൾ എന്ത് വെക്കണം എപ്പോൾ എന്നുള്ള വാക്കും അതിനെന്താ പറഞ്ഞപ്പോ സാറ് ഏതാ പറഞ്ഞേ മത്ത അല്ലേ അപ്പോ മത്താ ഇസ്തഫ്സ് മൂന്ന് ചോദ്യം അയില്ലേ അയില്ലേ ആ ചോദ്യങ്ങളാണ് മക്കള് ഇവിടെ തന്നത് ഓക്കെ മൂന്നല്ല നാലെണ്ണം പറഞ്ഞിട്ടുണ്ട് വേറെയും ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ടാക്കാം ഇത് വെച്ചിട്ട് കേട്ടോ നാലാമത്ത് നിങ്ങള് ഉണ്ടാക്കി നോക്കാം മൂന്ന് സാറ് പറഞ്ഞു അവരെണ്ണം മക്കൾ ഉണ്ടാക്കി നോക്കാം ഓക്കെ അതോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് വാക്കുകളുണ്ട് ഇതൊക്കെ നിങ്ങൾ ഇതിന്റെയൊക്കെ അർത്ഥവും മറ്റു കാര്യങ്ങളും പഠിച്ചു വെക്കുക മത്തോർ എയർപോർട്ട് ത്വയറ ത്വയറ മദ എയർപ്ലൈ എയ്റോപ്ലെയിൻ മദ്രജ് റൺവേ ത്യ്യാർ പൈലറ്റ് വഹാദ മുദീഫ എയർ ഹോസ്റ്റസ് അല്ലേ മുതീഫ തുറാൻ വഹാദ ജവാസ് 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 സഫർ 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 എന്താണ് പാസ്പോർട്ട് ഓക്കെ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം ഓക്കെ അസലാമലൈക്കും വരഹമല്ലാഹി വാർക്കാത്തു